ഈശു മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ നല്ല സന്തോഷം കാണുന്നുണ്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട് ആ ഇന്ന് എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമാണ് കാണുന്നത് ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം ടീച്ചർക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത ഹോംവർക്ക് എല്ലാം കിട്ടി വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും ഹോംവർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആരംഭിച്ചാലോ എല്ലാവരും എഴുന്നേറ്റു നിന്നേ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് അറിവ് പകർന്നു നൽകണമേ നമ്മെ ഓരോരുത്തരെയും ിൽ നമുക്ക് സമർപ്പിക്കാം ഇനി ടീച്ചർക്കും കുട്ടികൾക്കും ഒരുമിച്ച് കുരിശ് വരച്ചാലോ എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരുഷന്റെ അടയാളത്താൻ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഇനി എല്ലാവരും വേഗമിരുന്നേ ഇരുന്നോ എല്ലാവരും ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാഠം പതിമൂന്ന് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ എന്ന പാഠത്തിലെ തുടർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങള് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ആ എല്ലാവരും തലയാട്ടുന്നുണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ അങ്ങനെയാണെങ്കിലേ ടീച്ചറ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പോവുകയാണ് ഉറക്കി ഉത്തരം പറയണം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഒരു ബാലനെ കണ്ടു അല്ലേ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു ബാലൻ ആ ബാലന്റെ കയ്യില് എത്ര അപ്പവും എത്ര മീനുമാണ് ഉണ്ടായിരുന്നത് ആ എല്ലാവരും കൈ കാണിക്കുന്നുണ്ടല്ലോ എത്രയാണ് അഞ്ചപ്പവും രണ്ട് മീനുമാണ് ഉണ്ടായിരുന്നത് എത്ര കുട്ട നിറയെ അപ്പ കഷ്ണങ്ങളാണ് ബാക്കി വന്നത് ആ പന്ത്രണ്ട് കുട്ട അല്ലേ പന്ത്രണ്ട് കുട്ട നിറയെ കഷ്ണങ്ങൾ ബാക്കി വന്നു എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ആ എല്ലാവരും കൈകൊണ്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് അയ്യായിരത്തിൽ അധികം ആളുകളാണ് ഉണ്ടായിരുന്നത് എല്ലാവരും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ ഇന്ന് നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ടാണ് എല്ലാവരും പള്ളിയിൽ പോകാറില്ലേ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് കൂടാറില്ലേ ുര്ബാനയില് ആ സമയത്ത് പപ്പയും മമ്മിയും ചേട്ടനും ചേച്ചിയും കൈകളില് അല്ലെങ്കിൽ നാവില് അപ്പം സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ അപ്പത്തിന്റെ രൂപത്തില് ആയിരിക്കുന്നത് ആരാണെന്നറിയോ ഈശോയാണ് അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് അവര് ഈശോയാണ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയോ ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇതൊരു സാധാരണ അപ്പമാണ് എന്നാൽ ഈ അപ്പത്തിന് പ്രാധാന്യം എപ്പോഴാണ് വരുന്നത് എന്നറിയോ പള്ളിയിൽ അച്ഛൻ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ കണ്ണുകളും ഉയർത്തി പ്രാർത്ഥിച്ച് ഇതിന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ഈശോയിന്റെ ശരീരമായിട്ട് ഈ അപ്പം മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പത്തിന്റെ രൂപത്തില് ആയിരിക്കുന്നത് ആരാണ് ഈശോ ഈശോയാണ് അപ്പത്തിന്റെ രൂപത്തിൽ ആയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വായു വെള്ളം ഇതെല്ലാം ആവശ്യമാണ് എന്നാലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഓരോ ആത്മാവുണ്ട് ഈ ആത്മാവിന്റെ ഭക്ഷണം എന്താണെന്നറിയോ വിശുദ്ധ കുർബാനയാണ് ആത്മാവിന്റെ ഭക്ഷണം വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈശോയാണ് വിശുദ്ധ കുർബാനയാണ് ജീവന്റെ അപ്പം നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന കുറച്ചുകൂടി കഴിയുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യ കുർബാന സ്വീകരണം നടക്കും ഈ സമയത്താണ് നിങ്ങൾ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്നത് എന്തോരം അനുഗ്രഹമാണല്ലേ ഈശോ നമുക്ക് നൽകുന്നത് ഒത്തിരി അനുഗ്രഹങ്ങള് ഈശോ നമുക്ക് നൽകുന്നുണ്ട് നിങ്ങൾ അതിനെല്ലാം ഈശോയോട് നന്ദി പറയുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു യേശോയ്ക്ക് നന്ദി പറയണമെന്ന് രാവിലെയും രാത്രിയും നന്ദി പറയണം എല്ലാവരും നന്ദി പറഞ്ഞോ ആ തലയാട്ടുന്നുണ്ട് എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിന്നേ നമുക്കൊരു കൊച്ചു പാട്ട് പാടിയാലോ എഴുന്നേറ്റ് നിന്നോ എല്ലാവരും യേശുവിന് നന്ദി ചൊല്ലിയോ യേശുവിന് നന്ദി ചൊല്ലിയോ രാവും പകലും കാത്തു നമ്മി കൂടെ നിന്ന് വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ ലാലാ രാവും പകലും കാത്തു നമ്മി കൂടെ നിന്ന് വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ കോടി കോടി നന്ദി യേശുവേ 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 നന്ദി നന്ദി യേശുവേ കോടി കോടി നന്ദി യേശുവേ യേശുവിന് നന്ദി ചൊല്ലിയോ അപ്പനെയും അമ്മയെയും സ്വന്തം വീട് തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ ലാ അപ്പനെയും അമ്മയെയും സ്വന്തം വീട് തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ കോടികോടി നന്ദി യേശുവേശു കോടികോടി നന്ദി യേശുവേശുവിന് നന്ദി ചൊല്ലിയോ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ഇനി ടീച്ചർ പറയാനായിട്ട് പോകുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ി എന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയില് ആന്റണി എന്ന പേരുള്ള ഒരു അച്ഛൻ ഉണ്ടായിരുന്നു വളരെ നല്ല വണ്ണം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്നു ആന്റണി അച്ഛൻ ഒരു ദിവസം ആന്റണി അച്ഛൻ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഒരു യുവാവ് പെട്ടെന്ന് തന്നെ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് കടന്നു വന്ന് ആന്റണി അച്ഛനോട് പറഞ്ഞു അപ്പത്തിന്റെ രൂപത്തിൽ ആയിരിക്കുന്നത് ഈശോയൊന്നുമല്ല അതില് ഈശോയൊന്നുമില്ല ആന്റണി അച്ഛൻ വെറുതെ പറയുന്നതാണ് അങ്ങനെ ആന്റണി അച്ഛൻ പറഞ്ഞു ആ അപ്പത്തിന്റെ രൂപത്തിൽ ആയിരിക്കുന്നത് ഈശോ തന്നെയാണ് അപ്പോ ഈ യുവാവ് പറഞ്ഞു എനിക്ക് അതിനൊരു തെളിവ് വേണം ആന്റണി അച്ഛൻ ചോദിച്ചു എന്ത് തെളിവാണ് തനിക്ക് വേണ്ടത് ഈ യുവാവ് പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു കഴുതയുണ്ട് ആ കഴുതയെ മൂന്ന് ദിവസം ഞാൻ പട്ടിണിക്കിടും അതിനുശേഷം ഞാൻ ഈ പള്ളി മുറ്റത്ത് കൊണ്ടുവന്ന് ഈ കഴുതയെ കെട്ടും അതിന് പുല്ലും വൈക്കോലും വെള്ളവും ഞാൻ വെച്ചുകൊടുക്കും ഈ സമയം ആന്റണി അച്ഛൻ വിശുദ്ധ കുർബാനയായിട്ട് അതായത് ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയുമായിട്ട് പള്ളിയിൽ നിന്ന് വരണം ഈ കഴുത പുല്ലും വൈക്കോലും വെള്ളമാണോ തിന്നുക അതോ അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുന്ന ഈശോയെ ആണോ വണങ്ങുക എന്ന് നമുക്ക് നോക്കാം ആന്റണി അച്ഛൻ പറഞ്ഞു നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നെയല്ല സ്വർഗസ്ഥനായ പിതാവിനെയാണ് നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നത് അങ്ങനെ ആന്റണി അച്ഛൻ ഈ മൂന്ന് ദിവസവും പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുങ്ങി ഈ യുവാവട്ടെ ആ കഴുതയെ പട്ടിണിക്കിട്ട് ആ വിശന്ന് വലഞ്ഞ പാവം കഴുത പട്ടിണിക്ക് കിടന്നു അങ്ങനെ മൂന്നാം ദിവസം ഈ യുവാവ് ഈ കഴുതയും കൂട്ടി പള്ളിമുറ്റത്തേക്ക് വന്നു പറഞ്ഞതുപോലെ തന്നെ വെള്ളവും പുല്ലും വൈക്കോലും വെച്ചുകൊടുത്തു ഈ സമയം ആന്റണി അച്ഛൻ വിശുദ്ധ കുർബാനയുമായിട്ട് പള്ളിയിൽ നിന്ന് വരികയാണ് വിശുദ്ധ കുർബാന എന്നത് എന്താണ് ജീവന്റെ അപ്പം ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയുമായിട്ട് പള്ളിയിൽ നിന്ന് വരികയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ കഴുത എന്തായിരിക്കും ചെയ്തിരിക്ക ഒന്ന് ആലോചിച്ചു നോക്കി പാവം കഴുതാലേ വിശന്ന് വലഞ്ഞ കഴുത എന്തായിരിക്കും ചെയ്യുക ഇനി ടീച്ചർ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ കഴുത പുല്ലും വൈക്കോലും വെള്ളവും ഒന്നുമെല്ലാം കഴിച്ചത് കഴുത വിഷ്ണു കുർബാനയുടെ നേരെ തിരിഞ്ഞ് താണു വണങ്ങി ആ പിന്നീട് ഊർജസ്വലമായിട്ട് എഴുന്നേൽക്കുകയാണ് ചെയ്തത് ഇത് കണ്ടപ്പോ ആ യുവാവിനും അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവർക്കും വലിയ അതിശയമായി ഇത് കണ്ടപ്പോ ആ യുവാവ് ആകെ മനസ്താപപ്പെട്ട് ആ ആന്റണി അച്ഛനോട് മാപ്പ് ചോദിച്ചു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് വിശുദ്ധ കുർബാന എന്നത് ജീവന്റെ അപ്പമാണ് അതിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഈശോ തന്നെയാണ് ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് പാടിയാലോ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ ഇത്ര അധികം അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ച ആ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് ഒരു കൊച്ചു പാട്ട് പാടാം സ്തുതിച്ചു പാടേടാം നമിച്ചു വാഴ്ത്തിടാം പ്രപഞ്ചനാഥൻ തന്നെ എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തന്നെ ഓ ലാലലാലാ ഓ ലാലലാലാ തീരില്ല തന്നെ സ്തുതിച്ചു പാടിയിടാം നമിച്ചു വാഴ്ത്തിയിടാം പ്രപഞ്ചനാഥൻ തൻ നന്മയെന്നുമെന്നുമേ എത്ര പാടിയാലും എത്ര ചൊല്ലിയാലും തീരില്ല തന്നമകൾ ഓ ലാലലാലാ ഓ ലാലലാലീരില്ല തന്നമകൾ എല്ലാവർക്കും ഇഷ്ടമായോ പാട്ട് അങ്ങനെയാണെങ്കിൽ വേഗം ഇരുന്നേ നിങ്ങളുടെ പേജ് നമ്പർ അമ്പത്തി ഒൻപതില് കുറച്ച് കുട്ടകൾ കൊടുത്തിട്ടുണ്ട് എത്ര കുട്ടകളുണ്ട് ആ അഞ്ച് കുട്ടകൾ ഉണ്ടല്ലേ ആ അഞ്ച് കുട്ടകളുമേ ഓരോ വാക്ക് എഴുതിയിട്ടുണ്ട് ആ വാക്കുകളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോ ഒരു വാക്യം കിട്ടും അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വാക്യമാണ് ഇത് കണ്ടുപിടിച്ചതിനു ശേഷം ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണം അടുത്തതായിട്ട് പേജ് നമ്പർ അറുപതില് കാസയും ഈശോയുടെ ശരീരമാകുന്ന അപ്പവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങള് വളരെ മനോഹരമായിട്ട് നിറം കൊടുക്കണം എന്നിട്ട് അതും ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് നിന്നോ നമുക്ക് കുരിശു വരച്ചാലോ എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ താങ്ക് യു